കെവിൻ ഡിബ്രോയിനയുടെ ആ വാക്കുകൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ബെൽജിയം തോറ്റു തുടങ്ങിയത്. ഒരു ടീമായി കളിച്ചിരുന്ന അവർക്കിടയിലേക്ക് തർക്കങ്ങളും കയ്യാങ്കളിയും എത്തിയതോടെ അവരുടെ ലോകകപ്പ് സ്വപ്നങ്ങളായിരുന്നു പൊലിഞ്ഞുപോയത്. ഫിഫ റാങ്കിങ്ങിൽ രണ്ടാമത് നിൽക്കുമ്പോഴാണ് ടീം പുറത്താകുന്നതെന്നും ആരാധകരെ ഏറെ നിരാശരാക്കിയിരുന്നു. ഏറെ പ്രതീക്ഷകളോടെയാണ് 2022 ലോകകപ്പിനെ ബെൽജിയൻ ആരാധകർ നോക്കിക്കണ്ടത്. ഏറ്റവും മികച്ച ഗോൾ കീപ്പറായ കുർട്ടോയിസും മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഹാലണ്ടിനെ കൊണ്ട് ഗോളടിപ്പിച്ച് കൂട്ടുന്ന കെവിൻ ഡിബ്രൈനെയും സ്റ്റാർ സ്ട്രൈക്കർ റൊമേലെ ലുക്കാക്കുവും അടങ്ങുന്ന കരുത്തുറ്റ ബെൽജിയൻ നിര കഴിഞ്ഞ തവണത്തെ കളങ്കം മായ്ക്കുമെന്ന് തന്നെയായിരുന്നു ആരാധകർ ഉറച്ച് വിശ്വസിച്ചിരുന്നത്. കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തി അടങ്ങേണ്ടി വന്ന ബെൽജിയത്തിന് ഇത്തവണ കിരീടം മാത്രമായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ തവണ ടീമിനൊപ്പം ഉണ്ടായിരുന്ന റോബർട്ടോ മാർട്ടിനസ് എന്ന പരിശീലകന്റെ തന്ത്രങ്ങളും ടീമിന് കരുത്താകുമെന്ന് തന്നെയായിരുന്നു ആരാധകരും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷയാകെ തെറ്റിച്ചുകൊണ്ട് ബെൽജിയം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ബെൽജിയം ടീമിന് സംഭവിച്ചത്? ഇതിനിടെ സൂപ്പർ താരം കെവിൻ ഡിബ്രോയിനയുടെ വാക്കുകൾ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിരുന്നു. തങ്ങൾക്ക് പ്രായമായെന്നും ബെൽജിയത്തിന് ലോകകപ്പ് നേടാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ തവണയായിരുന്നു എന്നുമായിരുന്നു ഡിബ്രോയിൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ മികച്ച പല താരങ്ങളും ടീമിലുണ്ടായിരുന്നു, എന്നാൽ അവരിപ്പോൾ ഞങ്ങൾക്കൊപ്പമില്ല. പല യുവതാരങ്ങളും ടീമിലുണ്ടെങ്കിലും അവരുടെ വിടവ് നികത്താൻ പോകുന്നതല്ല എന്നായിരുന്നു ഡിബ്രോയിനെ പറഞ്ഞത്. എതില്ലാത്ത 2 ഗോളിന് മൊറോക്കോയോട് പരാജയപ്പെട്ടതോടെ താരത്തിൻ്റെ പരാമർശം വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ടീമിനുള്ളിൽ തന്നെ തർക്കങ്ങൾക്കും കയ്യാങ്കളികൾക്കും ഈ പരാമർശം കാരണമായിരുന്നു. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് കാനഡയെ തോൽപ്പിച്ചായിരുന്നു ബെൽജിയം തങ്ങളുടെ ലോകകപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഇതാണ് ബെൽജിയം എന്ന് പറയാൻ സാധിക്കുന്ന കളിയല്ലായിരുന്നു ടീം പുറത്തെടുത്തത്. എന്നിരുന്നാലും ടീമിൻ്റെ വിജയം താരങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ മൊറോക്കോയോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതോടെ ആ കോൺഫിഡൻസ് ലെവൽ ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. ടീമിൻ്റെയും പ്രധാന താരങ്ങളുടെയും കോൺഫിഡൻസ് ഇല്ലാതെയായ ആ നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ ബെൽജിയം തോറ്റു തുടങ്ങിയത്.